സംസ്ഥാനമാകെ ജലീലിന്റെ രാജിക്കായി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. പാലക്കാട് ലാത്തിചാർജിൽ വി ടി ബൽറാം എം എൽ എ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. വി ടി ബൽറാം എം എൽ എ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സരിൻ എന്നിവരെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു. ബൽറാമിന്റെ തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. കോട്ടയത്തും സംഘർഷം. ബാരിക്കേഡ് ചാടിക്കിടന്നവരെ ലാത്തിക്കടിച്ചു. ജലീലിന്റെ രാജിക്കായി കൊച്ചി എൻ ഐ എ ഓഫീസിന് മുന്നിലും പ്രതിഷേധം തുടരുകയാണ്. കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോട്ടയത്ത് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിലും അക്രമമുണ്ടായി. പോലീസ് ലാത്തി വീശി. പ്രവർത്തകർക്ക് നേരെ മൂന്ന് റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജലീലിന്റെ രാജിക്കായി കൊച്ചി എൻ ഐ എ ഓഫീസിന് മുന്നിലും പ്രതിഷേധം. കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കെ ടി ജലീലിന് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയാണ് ജലീലിന്റെ ബലമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മുസ്ലിം ലീഗിനെ ജലീൽ ധാർമ്മികത പഠിപ്പിക്കേണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും വ്യക്തമാക്കുകയുണ്ടായി. ഒരു ഏജൻസി ആയിട്ടല്ല, എൻ ഐ എ എന്ന് മാത്രമല്ല, കസ്റ്റംസും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റും എൻ ഐ എയും എല്ലാ ഏജൻസികളും നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രി ഒളിച്ചു പോകുന്നു, കാറിൽ പോകുന്നു, മന്ത്രി മുങ്ങിപ്പോകുന്നു. ഇതൊന്നും ഇപ്പോൾ കേരളത്തിലെ ഒരു വിഷയമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രി ഇതിൻ്റെ മുമ്പുള്ള കീഴ്വഴക്കങ്ങളൊക്കെ നോക്കിയാൽ, മുമ്പുള്ള എല്ലാ മന്ത്രിമാരുടെയും കീഴ്വഴക്കങ്ങൾ നോക്കിയാൽ, ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നിട്ടുള്ളതും രാജിവെച്ചിട്ടുള്ളതുമാണ്, ഇതിനു മുമ്പുള്ള എല്ലാ മന്ത്രിമാരുടെയും കീഴ്വഴക്കങ്ങൾ നോക്കിയാൽ എന്തിനാധികം പറയുന്നു? ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ രണ്ട് മുൻ മന്ത്രിമാരുടെ കാര്യം നോക്കിയാലും മന്ത്രി രാജിവെക്കേണ്ടതാണ്. ഇതിലധികം ഇനി എന്താ വേണ്ടത്? ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കറക്റ്റല്ല. സംരക്ഷിച്ചാൽ, മുഖ്യമന്ത്രി സംരക്ഷിച്ചാൽ, ഇത് മുഖ്യമന്ത്രിക്ക് എന്തോ സംരക്ഷണം സംരക്ഷിക്കേണ്ട കാര്യമുണ്ട് എന്ന് മാത്രമേ വരുള്ളൂ. അതാണിപ്പോൾ ആളുകൾ സംശയിക്കുക. അതുകൊണ്ട് മിനിമം തൽക്കാലം ഇത്ര ഗൗരവമുള്ള ചോദ്യം ചെയ്യൽ നിരന്തരം നടക്കുമ്പോൾ മന്ത്രി രാജിവെച്ച് മാറി നിൽക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു സംരക്ഷണത്തിന്റെ ഒരു പിൻബലമാണോ ജലീൽ ഇങ്ങനെ അധികാരത്തിൽ? അല്ല, അതാണല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തോട് രാജിവെക്കണോ വെക്കണ്ടേ എന്ന് പറയണ്ട. അല്ല, ഞങ്ങളല്ലല്ലോ, പഴയ ഓർമ്മക്ക് ഇപ്പോഴും പറഞ്ഞാൽ ശരിയാവോ? ഞങ്ങളല്ലല്ലോ. സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. കൊല്ലത്തും കോട്ടയത്തും കെ എസ് യു നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കിയിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. പോലീസ് തീർത്ത ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തുടർച്ചയായ ആറാം ദിവസമാണ് മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നത്. സെക്രട്ടേറിയറ്റിലേക്കും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. പ്രതിഷേധം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ തെരുവ് യുദ്ധത്തിൽ കലാശിക്കുകയാണ് ഇപ്പോൾ.